എഫോസസ് 2:20 അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മളൊരു വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂലക്കല്ല് യേശു ക്രിസ്തുവാണെന്ന് നമുക്കറിയാം. ആ യേശു ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കുന്നതിന് പ്രവാചകന്മാരും അപ്പസ്തോലന്മാരും എന്തുമാത്രം പ്രചോദനപരമായിട്ടും കഷ്ടപ്പാടുകൾ സഹിച്ചും യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ലോകമെങ്ങും പോയിട്ടുണ്ട്. അത് യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ നിന്നുകൊണ്ട് അതിനടിസ്ഥാനമിട്ടുകൊണ്ട് അവർ പണിതുയർത്തപ്പെട്ട നമ്മുടെ സഭാ സംവിധാനങ്ങൾ, ഇന്ന് നമ്മൾ ആയിരിക്കുന്ന മേഖലകളിലൊക്കെ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ അടിത്തറ പാകി തട്ടിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും പീഡകളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും രക്തസാക്ഷിത്വങ്ങളും നൽകി ഉരുവാക്കപ്പെട്ട സഭാ സംവിധാനം യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ പണിതുയർത്തപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വയം നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മൾ എന്തുമാത്രം ആത്മാ അഭിമാനത്തോടുകൂടി ഈ ഒരു മേഖലയിൽ അർപ്പണം ചെയ്യുന്നുണ്ട്. നമ്മളായിരിക്കുന്ന ദേശത്ത് നമുക്കടുത്ത് തലമുറകൾക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ പണിതുയർത്തപ്പെട്ട സഭയെ, സംവിധാനത്തെ, വിശ്വാസ ജീവിതത്തെ, അവർ നൽകിയ ആ ആത്മാ അർപ്പണത്തെ നമ്മുടെ ഇടയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുവാൻ അതിൻ്റെ ഒരു ലേശമെങ്കിലും നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അവർക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റോൾ മോഡലാകുവാനായിട്ട്, ഈ അപ്പസ്തോലന്മാരെ പോലെ, പ്രവാചകന്മാരെ പോലെ അവരിൽ അലിഞ്ഞു ചേരുവാനായിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും സ്വയം നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുവാൻ ദൈവം തരുന്ന ഒരു വചനമായി ഇതിനെ സ്വീകരിക്കുക. ഇനിയുള്ള നമ്മുടെ ഭാവി തലമുറയിൽ ആരെങ്കിലുമൊക്കെ പ്രവാചകന്മാരാകാനും യേശുക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കുവാനും അപ്പസ്തോലന്മാരാകുവാനും ഒക്കെ ആയിട്ട് നമുക്ക് പ്രചോദനം നൽകുവാൻ, ഇൻസ്പിറേഷൻ നൽകുവാൻ, അവരെ നമുക്ക് സഹായിക്കുവാൻ, നമ്മളിലൂടെ അവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്കൊക്കെ സാധിക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ നൽകേണ്ടത് നമുക്ക് നൽകാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ആത്മാഭിമാനത്തോടെ വിശ്വസിക്കുകയും നമ്മൾ ജീവിക്കുകയും ചെയ്യുന്ന യേശു ക്രിസ്തുവാണ് എൻ്റെ മൂലക്കല്ല്, എൻ്റെ കുടുംബത്തിൻ്റെ മൂലക്കല്ല്, എൻ്റെ സമൂഹത്തിൻ്റെ മൂലക്കല്ല്, എൻ്റെ ഇടവകയുടെ സഭാ സംവിധാനത്തിൻ്റെ മൂലക്കല്ല് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആത്മാഭിമാനത്തോടെ ഇരിക്കുമ്പോൾ എത്ര പേർക്ക് അടുത്ത തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ, അപ്പസ്തോലന്മാർ നൽകിയ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ, പ്രവാചകന്മാർ തന്ന വിശ്വാസം പകർന്നു കൊടുക്കുവാൻ, യേശുക്രിസ്തുവിനെ മൂലക്കല്ലായി സ്വീകരിക്കുവാൻ പുതിയ ഭാവി പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഈ വചനത്തെ നമുക്ക് സ്വീകരിക്കാം. തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി, നമ്മളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നമ്മുടെ സഭാ സംവിധാനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ബിൽഡ് അപ്പോൺ ദ ഫൗണ്ടേഷൻ ഓഫ് ദ അപ്പസ്തോൾസ് ആൻഡ് പ്രോഫറ്റ്സ് വിത്ത് ക്രൈസ്റ്റ് ജീസസ് ഹിംസെൽഫ് ആസ് ദ കാപ്സ്റ്റോൺ അക്കോർഡിംഗ് ടു എഫീഷ്യൻസ് chapter 2 verse 20 amen yeshuve naatha angaye naa aaradhikkunnu stuthikkunnu Oh,
കുമ്പീ